ഭാര്യയും അവരുടെ വീട്ടുകാരും തന്നെ ചതിച്ചുവെന്നും താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നും വെളിപ്പെടുത്തിയ ന്യൂസിലൻഡുകാരനായ ബൈജുരാജു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും ഭാര്യ വീട്ടുകാർ തൻ്റെ സ്വത്ത് കൈക്കലാക്കി തന്നെ പുറത്താക്കിയെന്നുമായിരുന്നു ബൈജുരാജ് പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നത്. തൻ്റെ മകളായിരുന്നു തനിക്ക് ഏക പ്രതീക്ഷയെന്നും ഇപ്പോൾ അതും നഷ്ടമായെന്നും ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നുമായിരുന്നു രാജു പറഞ്ഞിരുന്നത്. ഒപ്പം ആത്മഹത്യ ചെയ്യാൻ തനിക്ക് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാവുന്നതിനാലാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നതെന്നും അദ്ദേഹം വേദനയോടെ പറഞ്ഞിരുന്നു. വീഡിയോയിലുടനീളം അദ്ദേഹം കരയുകയായിരുന്നു. നാട്ടിലെ ഫിക്സഡ് നിക്ഷേപം എല്ലാം ഭാര്യയുടെ അമ്മ കൈക്കലാക്കിയെന്നും ഇപ്പോൾ അവരെല്ലാം ചേർന്ന് തന്നെ ആട്ടി പുറത്താക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനിടെ ഭാര്യയ്ക്ക് വിവാഹിതനായ മറ്റൊരാളുമായി ലൈംഗിക ബന്ധമുണ്ടെന്നും മകളെ തന്നിൽ നിന്നും അകറ്റിയെന്നും അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഭാര്യയുടെ കുറ്റസമ്മത വീഡിയോയും ബൈജു തന്നെ പുറത്തുവിട്ടിരുന്നു. ടോജു എന്ന ആളുമായുള്ള ബന്ധത്തെക്കുറിച്ച് സമ്മതിക്കുന്നുമുണ്ട്. ബൈജു ദേഷ്യപ്പെടുന്നതിനാലാണ് അയാളുമായി ബന്ധത്തിലായതെന്നായിരുന്നു ഭാര്യ അന്നപ്രിയ പറഞ്ഞത്. ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ബൈജുവിന്റെ സുഹൃത്ത് പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. സൗദിയിലായിരുന്ന സമയങ്ങളിൽ എന്റെ വണ്ടിയിൽ പലവട്ടം എയർപോർട്ടിൽ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന് വളരെ വേദനയോടെ ആദരാഞ്ജലികൾ നീരുന്നു. സാധാരണ കുടുംബജീവിതമായിരുന്നില്ല നിങ്ങളുടേത്. ഭാര്യ ജോലിക്ക് കൊണ്ടുവിടാൻ പോകുന്നത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഭാര്യയുടെ ബേഗം കൊണ്ട് കൂടി നടന്നു പോകും. ജോലി കഴിഞ്ഞ് തിരിച്ചു വിളിക്കാൻ വരുന്നതും കാണാം. മാന്യനും നിഷ്കളങ്കനും സൽസ്വഭാവിയും വളരെ ആത്മാർത്ഥ സ്നേഹമുള്ള നല്ല ഭർത്താവ്. വളരെ ആത്മാർത്ഥമായി കുടുംബത്തെ സ്നേഹിച്ച താങ്കൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ കാണുവാൻ ഇടയായ സാഹചര്യത്തിലും സുന്ദരമായ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചു. മനസ്സിൻ്റെ വേദന അത് മറ്റാർക്കും മനസ്സിലാകില്ല എന്നത് സത്യം തന്നെയാണ്. എന്നാലും പ്രിയപ്പെട്ട സഹോദര, തോൽക്കാൻ നിങ്ങൾ പാടില്ലായിരുന്നു. എല്ലാ സാഹചര്യങ്ങളെയും തോൽപ്പിച്ച് ജയിക്കാൻ കഴിയുമായിരുന്നു. സുന്ദരമായ ലോകത്ത് നമ്മുടെ കുടുംബവും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും നമുക്ക് തോന്നിയവർ മാത്രമായി ഒതുങ്ങിയതല്ല. അതിലൊക്കെ എത്രയോ വിശാലമായ സുന്ദര ലോകമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് നിന്നും തുടങ്ങണമായിരുന്നു. സഹോദര മാപ്പ്. അവസാന നിമിഷമെങ്കിലും എനിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്നത്. ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്ത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്. സുഹൃത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നതും.